ഹലോ എവരി വൺ. സോ ഇനി നമ്മൾ എക്സ്പോണൻഷ്യൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ടു സ്ക്വയർ ഇൻ ടു ടു ക്യൂബ് ഇൻ ടു ടു റേസ് ടു സിക്സ് ഇസ് ഇക്വൽ ടു എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും ബേസ് സെയിം ആണ്, ടു എന്നുള്ളതാണ് ബേസ്. അപ്പോൾ അതേ ബേസ് ഇട്ട് കൊടുത്തു. ഇനി ഇവരെല്ലാവരും മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ, ഇവരെല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവരുടെ എക്സ്പോണൻറ്റുകൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പോണൻസ് ആരൊക്കെയാണ്, ടു ഉണ്ട്, ത്രീ ഉണ്ട്, സിക്സ് ഉണ്ട്. അപ്പോൾ ടു പ്ലസ് ത്രീ പ്ലസ് സിക്സ് എന്ന് വരും. ദാറ്റ്സ് ഇക്വൽ ടു ടു റേസ് ടു ടു പ്ലസ് ത്രീ ഫൈവ് ആണ്, ഫൈവ് പ്ലസ് സിക്സ് എന്ന് വരും, ഇലവൺ എന്ന ആൻസർ വരും. റെഡി അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫിഫ്റ്റി റേസ് ടു ഫോർ ഇൻറ്റു ഫിഫ്റ്റി റേസ് ടു ടെൻ ഇൻറ്റു ഫിഫ്റ്റി റേസ് ടു സിക്സ് ഇസ് ഇക്വൽ ടു എത്രയാണ്. ബേസ് എല്ലാ സ്ഥലത്തും ഫിഫ്റ്റി ആണ്, അതേ ബേസ് ഇട്ട് കൊടുത്തു ഫിഫ്റ്റി അല്ലേ. ഇനി എക്സ്പോണൻസ് ആരൊക്കെയാണ്, ഫോർ ടെൻ സിക്സ്, അവർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർ പ്ലസ് ടെൻ പ്ലസ് സിക്സ് എന്ന് വരും. ദാറ്റ്സ് ഇക്വൽ ടു ഫിഫ്റ്റി റേസ് ടു ഫോർ പ്ലസ് ടെൻ ഫോർട്ടീൻ ആണ്, ഫോർട്ടീൻ പ്ലസ് സിക്സ് എന്താ വരിക, ട്വൻറ്റി. സോ ഫിഫ്റ്റി റേസ് ടു ട്വൻറ്റി എന്ന് വരും. അപ്പോൾ ഒരേ ബേസിലുള്ള ആളുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ അവരുടെ എക്സ്പോണൻസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇലവൻ റേസ് ടു ടു ഇൻറ്റു ഇലവൻ റേസ് ടു ത്രീ ഇൻറ്റു ഇലവൻ റേസ് ടു ഫോർ ഇസ് ഇക്വൽ ടു എത്രയാണ്. ഓക്കെ, ഇലവൻ റേസ് ടു ടു ഇൻറ്റു ഇലവൻ റേസ് ടു ത്രീ ഇൻറ്റു ഇലവൻ റേസ് ടു ഫോർ ഇസ് ഇക്വൽ ടു എത്രയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ആയിട്ട് ഇടുക. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.